എവർക്ക് ശുഭദിനം. നല്ല മൂടൽ മഞ്ഞും അങ്ങനെ വലിയൊരു കാഴ്ചകളൊന്നും ഇല്ലാത്തതുകൊണ്ട് രണ്ട് ദിവസത്തെ വീഡിയോ ഞാൻ എടുത്തായിരുന്നില്ല. ഇപ്പം ജമ്മുവിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ബോർഡറിൻ്റെ അടുത്തെത്താനായി. പത്താംകോട് നിന്ന് ഏകദേശം 20 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പാലം വരും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾക്ക് ജമ്മുവിലേക്ക് കയറാൻ വേണ്ടി പറ്റുക. ഓക്കെ, അപ്പം ഇനി നമുക്ക് നല്ല യാത്ര തുടരാം. രാവിലെ തന്നെ വയൽ കത്തിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. കരിമ്പ് വിളവെടുപ്പ് കഴിഞ്ഞതിന് ശേഷം കത്തിക്കുന്നതാണ് ഇത്. രവി നദിക്ക് കുറുകെയാണ് ഈ പാലമുള്ളത്. മധുപൂർ ബ്രിഡ്ജ് എന്നാണ് ഈ ഒരു പാലത്തിൻ്റെ പേര്. ഈ പാലം കടന്നു കഴിഞ്ഞാൽ നമ്മൾ ജമ്മുവിലെത്തി. ജമ്മുവിലെത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു സിമ്മും വർക്കാവത്തില്ല. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന നമ്മുടെ നാട്ടിലുള്ള സിമ്മ് ഒന്നും വർക്കാവത്തില്ല. സാധാരണ മുന്നേക്ക് നമ്മുടെ യാത്രയെ നമ്മൾ ഇവിടെ വന്നിട്ട് ഏകദേശം ഒരു 350 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിന്നുള്ള സിമ്മ് കിട്ടും. ഓക്കെ, പക്ഷേ ഈ യാത്രയിൽ ഞാൻ വാങ്ങിക്കുന്നില്ല. ചങ്ങാതിമാരെ, ഞാനിപ്പോൾ ജമ്മുവിലേക്ക് പോകുന്ന വഴിക്ക് ഒരു സ്ഥലത്ത് ചായ കുടിക്കാൻ നിന്നതാണ്. അവിടുന്ന് നോക്കിയാലും തൊട്ടപ്പുറം ഇതാ ഈ ഒരു ഇവിടെ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ അകത്ത് 2-3 സൈക്കിളുകളുണ്ട്. പോയി നോക്കിയപ്പോൾ ഇതാ കേരള ടു കാശ്മീർ ഡ്രീം ട്രാവലർ. ഒരു 4 പേരാണ്, 2 സൈക്കിൾ അവിടെ ഉണ്ട് അത്രേ. അപ്പം ഇനി നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം. നമസ്കാരം സാർ, പേര്? ഷാഫി. ഷാഫി, കോഴിക്കോട്. എവിടെ എവിടെ? കോഴിക്കോട്. മാങ്കാവ്. എന്താ വർക്ക് ചെയ്യുന്നത്? ാണ് ഞാന് മലപ്പുറം വണ്ടൂര് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പിന്നെ ഞാന് ഈ വെഡ്ഡിങ് സ്റ്റേജിന്റെ ഒക്കെ പരിപാടിയാണ്. പിന്നെ ട്രിപ്പിനോടുള്ള ഒരു കമ്പം കൊണ്ട് അങ്ങനെ പോകും. ഞാൻ ജാസിൽ, കോഴിക്കോടാണ്. ഫറൂഖ് കോളേജ് ഇലക്ട്രീഷ്യനാണ്. കോഴിക്കോട് പെരുമാണ്. എത്ര ദിവസമായി യാത്ര തുടങ്ങിയിട്ട്? 55. ഇനി എന്താ പ്ലാന്? ജമ്മു. ഇന്നെന്തായാലും ജമ്മു എത്തുമല്ലോ. അതിന് ശേഷം തിരിച്ചു നാട്ടിലേക്ക് ട്രെയിനിൽ വരും. അങ്ങനെ പോയിട്ട് തിരിച്ച്. ഓക്കെ, എന്തായാലും കണ്ടതിൽ സന്തോഷം. ഓക്കെ, ഒരു വായു പറഞ്ഞ. പിന്നെ അതിൻ്റെ ഇടയിൽ സുഹൃത്തുക്കളെ, 2-3 യൂട്യൂബ് ചാനൽ ഉണ്ടല്ലേ, അത് ഒരു കാര്യം ചെയ്താൽ മതി. എൻ്റെ നമ്പർ ഞാൻ തരാം, അതിൽ വാട്സപ്പ് ഇട്ടാൽ മതി. ഓക്കെ, അതിൽ ഞാൻ ഷെയർ ചെയ്യാം. ഇവർ വേറൊരു യാത്ര റൂട്ടിട്ടാണ് വന്നത്. വീഡിയോ എല്ലാം ഇവർ അപ്ലോഡ് ചെയ്യുന്നില്ലേ, അപ്പോൾ ഇവർ കാണുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഓക്കെ ബൈ. ഞാൻ നിന്ന സ്ഥലത്തിൻ്റെ മുന്നിലാണ് ഞാനിപ്പോൾ ഉള്ളത്. വൈഷ്ണവി ധാം, അതായത് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് ഇതുപോലത്തെ 2-3 ഇതുണ്ട്, ഡാമുകളുണ്ട്. അപ്പോൾ ഇവിടെ ഫെസിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് 100 രൂപയ്ക്ക് ഇവിടെ ഡോർമെറ്ററി ഫെസിലിറ്റി കിട്ടും. നല്ല അടിപൊളി ഡോർമെറ്ററി ഫെസിലിറ്റിയാണ്, 100 രൂപയ്ക്ക് കിട്ടും. ഡോർമെറ്ററിൻ്റെ കാഴ്ച നമുക്ക് കാണിക്കാം. ടോയ്ലറ്റ് കാര്യങ്ങളെല്ലാം തൊട്ടടുത്ത് തന്നെയാണ്. ഞാൻ ആദ്യമായിട്ട് ഇവിടെ ജമ്മു ഇവിടെ നിന്നത് 6 വർഷം മുമ്പ് എൻ്റെ മൗണ്ടനിയറിംഗ് കോഴ്സിന് ഇവിടെ വന്നപ്പോൾ, പാൽഗാമിൽ വന്നപ്പോൾ ഇവിടെയായിരുന്നു നിന്നത്. അന്ന് തൊട്ടിട്ട് ഇന്ന് വരെ ഏകദേശം 6 പ്രാവശ്യം അതിനുശേഷം ജമ്മുവിൽ പല ടൈമായിട്ട് വന്നപ്പോഴും ഇവിടെയായിരുന്നു നിന്നത്. 100 രൂപയൊക്കെ നല്ല ഫെസിലിറ്റി ഉണ്ട്. അതുകൊണ്ട് ജമ്മുവിൽ വരുന്നവർ ഏവരും നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, നമുക്ക് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് മുട്ടിയിട്ട് 100 മീറ്റർ പോലുമില്ല നമുക്കിതാ ഈ പറയുന്ന ഡാമുകൾ. ഇപ്പോൾ എവിടെ പോയാലും ഇവിടെ ഇപ്പോൾ സാധാരണ ഇത് ഫുള്ളാവലി നമ്മുടെ അമർനാഥ് തീർത്ഥാടന സമയത്തും കൂടാതെ നമ്മുടെ നവരാത്രി സമയത്തും വൈഷ്ണവി ദേവിയിൽ കട്ട വൈഷ്ണവി ദേവിയിലേക്കുള്ള നവരാത്രി ഉത്സവ സമയത്തുമാണ് കൂടുതലായിട്ട് ഫില്ലാവുക. എന്നാൽ പോലെ ഈ മൂന്നിലേതെങ്കിലും ഒന്നിലായിട്ട് നമുക്ക് എന്തായാലും കിട്ടും. നോർമലി ഇപ്പോൾ ആൾക്കാർ കുറവാണ്. അപ്പോൾ വരുന്നവർ ഏവരും നോട്ട് ചെയ്യുക, 100 രൂപയ്ക്ക് നമുക്കിവിടെ താമസിക്കാം. ഓക്കെ, ഇതാണ് വൈഷ്ണവി ഡാം. ഇവിടെ ഡോർമെട്രിക്ക് 100 രൂപയാണ് ചാർജ് വരുന്നത്. പിന്നെ AC ഡബിൾ റൂമിന് 1250, AC സ്യൂട്ട് 1700, AC ഡോർമെട്രി 150. ഓക്കെ, നമ്മുടെ ഈ ഒരു ബിൽഡിംഗ് ആണ് ഇതുള്ളത്. ഇതിൻ്റെ അങ്ങോട്ടേക്ക് വേറെ 2-3 ഉണ്ട്. ഞാൻ പിന്നെ എപ്പോഴും വന്നാലും ഞാനിത് ഇവിടെയാണ് ഇവിടെയാണ് നിൽക്കാറ്. നല്ല അടിപൊളിയാണ്, ഉള്ളിലൊക്കെ നല്ല അടിപൊളിയാണ്. ഇതാണ് ഡോർമെട്രീൻ്റെ ഉൾഭാഗം. 1, 2, 3,
നാല് അഞ്ചാറ് ഏഴെണ്ണം ഉള്ളത്. അതായത് ഈ ഒരു ഹാള് 28 പേർക്ക് ഈ ഒരു ഹാളിൽ കിടക്കാം. ഇപ്പം മൊത്തം കാലിയാണ്. എൻ്റേതിപ്പോൾ മുകളിലാണുള്ളത്. ഓക്കെ, നമുക്ക് മെല്ലെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാം. ഇവിടെ ചെക്ക് ഔട്ടിങ് ടൈം 10 മണിയൊക്കെയാണ്. ഇവിടെ ധാരാളം നമ്പേഴ്സ് ഉണ്ട്. ഇത് മറ്റൊരു ഡോർമെട്രിയാണ്. ഇവിടെ ആളെ ഇല്ല. 201 എൻ്റേതുള്ളത്. ഇത് ലേഡീസിന് വേറെ തന്നെ ഉണ്ട്, ജെൻസിന് വേറെ ഉണ്ട്, പിന്നെ റൂം ഫെസിലിറ്റി വേറെ ഉണ്ട്. അങ്ങനെ മൊത്തം ഫുൾ സെറ്റപ്പാണ്. ടോയ്ലറ്റും നല്ല കിട്ടിക്കാച്ച ടോയ്ലറ്റാണ്. അപ്പോൾ ജമ്മുവിൽ വരുന്നവരെന്തായാലും ഇവിടെ വന്ന് കയറുകയാണെങ്കിൽ നമുക്ക് 100 രൂപക്ക് കാര്യങ്ങൾ നടക്കും. ഓക്കെ, ഇതാണ് ടോയ്ലറ്റ്. ഇവിടെ ഒരു കേരള ഹോട്ടൽ കൂടിയുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം ഇവർക്കും. ഇതാണ് നമ്മൾ നിന്ന വൈഷ്ണവി ഡാം. ഇതാ വൈഷ്ണവി ഡാം കഴിഞ്ഞിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇങ്ങനെ ഇടത്തോട്ടേക്കാണ് പോകുന്നത്. ഈ ഒരു ബോർഡ് കഴിഞ്ഞിട്ട് ഈ ഒരു ബോർഡിൻ്റെ ഓപ്പോസിറ്റ് തന്നെയായിട്ട് ഈ ഒരു ഇതുണ്ട്, ശിവ ഷോപ്പിംഗ് കോംപ്ലക്സ്. ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറുക. കയറിക്കഴിഞ്ഞാൽ ഈ ഒരു അമ്പലത്തിലൊക്കെ നിൽക്കാൻ പറ്റും കേട്ടോ. ഇവിടെയൊക്കെ റൂമിന് 200-300 രൂപ റേഞ്ച് മാത്രമേ റൂമിനുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു സാമി അതിൻ്റെ ഇടയിൽ അക്രമാസക്തമായി തമാശക്കാണ്. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് ഇവിടെ താമസിക്കാൻ വേണ്ടി പറ്റും. ഇതാ ഒരു അമ്പലത്തിൻ്റെ ഇവിടെയും റൂം ഫെസിലിറ്റി ഉണ്ട്. അത് ക്ഷേത്രത്തിൻ്റെ തൊട്ട് മുന്നിലുള്ള ഇതാ ആ ഒരു കവാടം ഇവർ നോക്കിയാൽ മതി. ഓക്കെ, ആ കവാടം കഴിഞ്ഞിട്ട് ഈ ഒരു അമ്പലവും കഴിഞ്ഞിട്ട് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ വലതുവശത്തേക്കാണ് നമ്മുടെ കേരള ഹോട്ടൽ എന്നുള്ളത്. എൻ്റെ ഇവിടെ തന്നെ ബോർഡുണ്ട്. അപ്പം നമുക്ക് നൈസായിട്ടൊന്ന് കയറാം. ഞാൻ കൂടുതലൊന്നും കഴിക്കത്തില്ല, ഒരു ചായ മാത്രമേ കുടിക്കത്തുള്ളൂ. ഞാൻ ഉള്ളിൽ കയറിയപ്പോൾ ഇവിടെ മലയാളികളെ ആരെയും കണ്ടിട്ടില്ല, ഫുള്ള് ഹിന്ദിക്കാരുണ്ടായിരുന്നുള്ളൂ. പിന്നെ കൂടുതൽ വർത്തമാനമൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒരു ചായ കുടിച്ച് പുറത്തിറങ്ങി. സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ ഉള്ളത് ജമ്മു റെയിൽവേ സ്റ്റേഷന് മുന്നിലാണ്. ഞാൻ 3 വർഷം മുന്നേ വന്നപ്പോൾ നമുക്ക് സ്റ്റേഷന് മുമ്പെന്ന് നമുക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ സ്റ്റേഷന് മുമ്പെന്ന് ഫോട്ടോഗ്രാഫി അലൗട്ടഡ് അല്ല എന്നുള്ള ബോർഡ് ഉണ്ട്. ശരിക്കും നമ്മൾ ഇന്ന് ജമ്മു കയറിയപ്പോൾ വലിയ തണുപ്പില്ല. എനിക്ക് ഇന്നലെയൊക്കെ പഞ്ചാബിൽ നിന്നൊക്കെ വരുമ്പോൾ ഭയങ്കര തണുപ്പായിരുന്നു. ഇന്നലെയൊക്കെ തണുപ്പ് കുറവാണ്. ഇവിടെ ഉച്ചയ്ക്ക് 2 മണിക്കെത്തി. ഇന്ന് രാവിലെ 7:30 യാത്ര തുടങ്ങിയിട്ട് ഉച്ചയ്ക്ക് 2 മണിക്കെത്തി. ഓക്കെ, ഇവിടെ അധികം നിൽക്കുന്നില്ല. നാളെ ഇന്നിവിടെ 100 രൂപേൻ്റെ ഒരു ഡോർമെറ്ററി എടുത്തത് അത് ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് ഞാൻ നാളെ ഇവിടെ നിന്ന് വീണ്ടും നമ്മൾ വന്ന വഴി യാത്ര തുടർന്ന് 2 ദിവസം കൊണ്ട് 10 കൂടെ എത്തി, 1 ദിവസം കൊണ്ട് 10 കൂടെ എത്തി, പിന്നെ അവിടെ നിന്ന് ഉദ്യാന വഴി രാജസ്ഥാൻ റൂട്ടിലേക്ക് യാത്ര ചെയ്യാനാണ് ഇപ്പം വിചാരിക്കുന്നത്. ഓക്കെ.